ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാടമുട്ട കൊണ്ടൊരു അച്ചാറുമായാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ കാടമുട്ട ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം. 20 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ അച്ചാറ് എടുത്തു വെക്കുന്നത് പോലെ കുറേ ദിവസത്തേക്ക് വെക്കാൻ പാടില്ല. മാക്സിമം ഒരാഴ്ചയെ എടുത്ത് വെക്കാൻ പാടുള്ളൂ, അതും ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം. മുട്ടകളൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കാം. മസാലകളൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഒരു പാൻ ചൂടായതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 5 or 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. തീ ഒന്ന് കുറച്ചതിന് ശേഷം 2.5 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓവർ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കാടമുട്ട ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അൾസറിനെ ഇല്ലാതാക്കാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആസ്മയെ ചെറുക്കാനും ഈ കുഞ്ഞ മുട്ടക്ക് കഴിയും. പച്ചക്കും വേവിച്ചും ഇത് കഴിക്കാം. ഇതിൽ കൊഴുപ്പില്ലാത്തതിനാലും ആരോഗ്യമുള്ളതിനാലും പ്രമേഹ രോഗികളുടെ ദിനചര്യയിൽ ഇത് ഉൾപ്പെടുത്താറുണ്ട്. സൗന്ദര്യ സംരക്ഷണത്തിനും ഫേഷ്യൽ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. മുട്ടയിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ കാടമുട്ട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.